ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജ്ജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മുളക് ബജ്ജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുളക് ബജ്ജി ഉണ്ടാക്കുന്നത്, ഈ മുളക് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നടു മുറിച്ചിട്ടാണ്. ഇനി നടു മുറിക്കാതെയും നമുക്ക് ഈ മുഴുവനോടൊക്കെ മാവിൽ മുക്കിയിട്ട് മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ പകുതി മുറിച്ചിട്ടുള്ള മുളക് ബജ്ജിയാണ്. ഇതിപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ്, നിങ്ങൾക്കും ഇനി മുഴുവനോടക്കണം വേണമെന്നുണ്ടെങ്കിൽ മാവിൽ മുഴുവനോടക്കനെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുളക് ബജ്ജി ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 കപ്പ് അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടിയില്ലേ, അതൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കായപ്പൊടി. അപ്പം ഞാൻ ഇതൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ല പോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൊടികളും എല്ലാ സൈഡിലും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാവൊക്കെ കുഴച്ചെടുക്കുമ്പോൾ പരമാവധി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇപ്പം മുളക് ബജ്ജി ആണെങ്കിൽ വരെ കാണാൻ മാത്രമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണം വേണ്ടേ. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് മിക്സിങ് കറക്റ്റ് ആയില്ലെങ്കിൽ ടേസ്റ്റ് കുറയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറയുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പതുക്കെ അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് ബജ്ജി കൂടുതൽ ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. നമ്മളിപ്പോൾ മുളക് മുക്കി കൊടുത്തു കഴിഞ്ഞാൽ മുളകുമ്മേ കവറായി വരണം, ഇല്ലെങ്കിൽ നല്ലപോലെ വെള്ളമായി കഴിഞ്ഞാൽ മുളക് മുക്കി കഴിഞ്ഞാൽ മുളകുമ്മകളെ ഇങ്ങനെ ഒലിച്ചു പോകും. അപ്പോൾ ഈ ഒരു തിക്കലെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി എടുത്തു വെച്ചിട്ടുള്ള മുളകെല്ലാതും 2 കഷ്ണങ്ങളാക്കിയിട്ട് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നടുമുറിക്കേണ്ട എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനോടക്കനെ ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ നടുമുറിച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഞാൻ നടുമുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇനി ഈ മുളകിൻ്റെ കുരു കളയണം എന്നുള്ളവർക്ക് കളയാം, പക്ഷേ ഈ മുളകിൻ്റെ വലിയ ഇരുവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കളയണില്ല കേട്ടോ. ഈ മുളക് ബജ്ജി ഓയിലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ വില ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി കഴിഞ്ഞാൽ ഓരോ മുളക് നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഈ മുളകെല്ലാം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആയി വരട്ടെ. ഇപ്പോൾ ഈ മുളകിൻ്റെ ഒരു സൈഡായി കഴിഞ്ഞാൽ അത് മറച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 സൈഡും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ മുളക് ബജ്ജി ആയിട്ടുണ്ട്. ഞാനിത് എടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ള മുളകും മാവിൽ മുക്കിയിട്ട് നമുക്ക് ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ സൈഡാവുന്നതനുസരിച്ച് മറച്ചിട്ട് കൊടുക്കുക. ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം.
അപ്പോൾ ദേ നമ്മുടെ മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കണം. അതുപോലെ തന്നെ ഈ മുളക് ബജ്ജിയുടെ കൂട്ടിക്കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി എന്ന് പറയുമ്പോൾ സവാള ചമ്മന്തിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നോട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കാം. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബജ്ജിയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബജ്ജിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബജ്ജിയാണ് മുളക് ബജ്ജി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.